ആലപ്പുഴ കാട്ടൂർ കോർത്തുശ്ശേരി ഗുരുമന്ദിരത്തിനു നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. മന്ദിരത്തിന്റെ ഗേറ്റും കാണിക്ക പഞ്ചയും സമീപത്തെ ശാഖയുടെ കൊടിമരവുമാണ് തകർത്തു. 506 നമ്പർ SNDP ശാഖയും മുഖ ഈ ക്ഷേത്ര കാമ്പൗണ്ടിലേക്ക് ഈ കഴിഞ്ഞ രാത്രിയിൽ ഒരുപറ്റം സാമൂഹ്യ വിരുദ്ധർ ഇരച്ചു കയറിയിട്ട് നമ്മുടെ ഗുരുമന്ദിരം തകർക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തുകയും അതിൻ്റെ ഫലമായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഗുരുമന്ദിരത്തിൻ്റെ ഗേറ്റ് തകർത്ത് അകത്ത് കയറി ആ കാണിക്ക പെട്ടി എടുത്ത് വലിച്ച് ദൂരെ എറിയുകയും ക്ഷേത്രത്തിൻ്റെ മതിൽ ഗേറ്റ് തകർത്തെടുത്ത് എറിഞ്ഞു കളയുകയും ചെയ്തു. അതിനുശേഷം അവർ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ശാഖയുമൊക്കെ കൊടിമരം, അത് വളരെ ബലിഷ്ഠമായ വളരെ ഗംഭീരമായ ഒരു കൊടിമരം, അവർ ഒന്നും രണ്ടും പേര് മാത്രം വിചാരിച്ചാൽ നടക്കില്ലാത്ത കാര്യമാണ്, വളരെ ഏറെ പേര് കൂടി അത് വലിച്ച് ഒടിച്ച് തകർത്ത് കളയുകയും അതിനുശേഷം നമ്മുടെ ശാഖയോമുക നടത്താനിരുന്ന ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന ഒരു ബൃഹത്തായ പരിപാടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കെട്ടിപ്പൊക്കിയിരുന്ന ഒരു ഫ്ലക്സ് ബോർഡ് അവർ നശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഫലമായിട്ട് വളരെയേറെ സാമ്പത്തിക നഷ്ടവും ഞങ്ങളുടെ അന്തസ്സിനെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടന്നിരിക്കുകയാണ്. കാട്ടൂർ കോർത്തുശ്ശേരി 506 നമ്പർ ശാഖയുടെ ഗുരുമന്ദിരത്തിന് നേരെയാണ് ചൊവ്വാഴ്ച രാത്രി ആക്രമണം നടന്നത്. മന്ദിരത്തിന്റെ ഗേറ്റും കാണിക്കമഞ്ചയും തകർത്ത നിലയിലാണ്. സമീപത്തെ 62-12 നമ്പർ ശാഖായോഗത്തിന്റെ കൊടിമരവും ബോർഡുകളും നശിപ്പിച്ചു. മണഞ്ചേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിൽ SNDP നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സമ്മേളനവും നടന്നു. ഇത് ബോധപൂർവം സാമൂഹ്യ വിരുദ്ധർ ചെയ്തതാണ് എന്ന് കരുതാൻ കാരണം, ഈ നാട്ടിലെ ജനങ്ങൾ വളരെ സൗഹൃദപരമായി, വ്യത്യസ്ത മതവിഭാഗങ്ങളിലെ ജനങ്ങൾ വളരെ സൗഹൃദപരമായി കഴിയുമ്പോഴും ഇവിടെ ശാഖായോഗം വക ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ ഒരു കാര്യവും നശിപ്പിക്കപ്പെട്ടില്ല, മറിച്ച് ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ നേർക്കാണ് ആക്രമണം നടന്നിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ഗുരുമന്ദിരവും അതുമായി ബന്ധപ്പെട്ട SNDP പ്രസ്ഥാനത്തിൻ്റെ കൊടിമരം അതേപോലെ തന്നെ അങ്ങനെയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഇരട്ടിൻ്റെ മറവിൽ ഇത്തരം സാമൂഹ്യ ശക്തികൾ നടത്തുന്ന അക്രമത്തെ ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുവാൻ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് കഴിയില്ല. കാരണം പല ഇത്തരം പടവുകൾ, ഇത്തരം അക്രമങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നേരിട്ടുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിനെയെല്ലാം അത്തരത്തിൽ സാമൂഹ്യ അന്തരീക്ഷവും സാമുദായിക അന്തരീക്ഷവും ശാന്തമായി നിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ ശക്തമായി നേരിടുവാൻ ഞങ്ങൾക്ക് കഴിയും.